അവയവമാറ്റ വീഴ്ചയിലെ സസ്പെൻഷനിൽ നാളെ കെ ജി എം സി ടി എയുടെ പ്രതിഷേധം. സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നാളെ ഡോക്ടർമാർ പ്രതിഷേധിക്കും. അതേസമയം ആംബുലൻസ് ജീവനക്കാർ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്നാരോപിച്ച് മെഡിക്കൽ കോളേജും പരാതി നൽകി. ജിതിൻ ചന്ദ്രൻ നൽകും വിവരങ്ങൾ. ജിതിൻ നിലപാട് കടുപ്പിക്കുകയാണോ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടന? ഈ ഘട്ടത്തിൽ അവർ ഉയർത്തുന്ന മറ്റാവശ്യങ്ങൾ. പ്രജീഷ്, അവയവ മാറ്റത്തിന് പിന്നാലെ രോഗി മരിക്കുകയും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുടെയും അന്വേഷണത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഏകോപനത്തിൽ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്ന് നെഫ്രോളജി യൂറോളജി വിഭാഗങ്ങളുടെ മേധാവിമാരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. അതിന് പിന്നാലെ തന്നെ ഡോക്ടർമാരുടെ സംഘടനയായ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം സി ടി എ സസ്പെൻഷൻ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ തന്നെ രംഗത്തെത്തിയിരുന്നു. ഇന്ന് തുടർ സമരപരിപാടികൾ അല്ലെങ്കിൽ തുടർ നീക്കങ്ങൾ എങ്ങനെയാണെന്ന് ആലോചിക്കാനുള്ള ഒരു യോഗവും ചേർന്നിരുന്നു. ആ യോഗത്തിലെ തീരുമാനമനുസരിച്ചാണ് നാളെ ഡോക്ടർമാർ പ്രത്യക്ഷമായി പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുന്നിൽ ഡോക്ടർമാർ പ്രതിഷേധിക്കും. അത് ഇതൊരു സൂചനാ സമരമായിരിക്കും എന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. സസ്പെൻഷൻ ഉടൻ പിൻവലിച്ചില്ലെങ്കിൽ തുടർ സമര പരിപാടികളിലേക്ക് നീങ്ങും എന്നതാണ് ഡോക്ടർമാർ നൽകുന്ന മുന്നറിയിപ്പ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഡോക്ടർമാർ സ്വീകരിച്ച നിലപാടിനെതിരെ അല്ലെങ്കിൽ ഈ സസ്പെൻഷൻ പിൻവലിക്കണം തങ്ങളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ല, ഭരണതലത്തിലാണ് ആയിരിക്കാം വീഴ്ച എന്ന സിസ്റ്റത്തിൻ്റെ തകരാറാണ് എന്നതടക്കമുള്ള ഡോക്ടർമാരുടെ പരാമർശത്തിനെതിരെ ശക്തമായ ധ്വനി സ്വരത്തിലാണ് ഇന്ന് ആരോഗ്യമന്ത്രി മറുപടി നൽകിയത്. ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ പിന്നെ ആർക്കാണ് വീഴ്ച പറ്റിയത് അത് എന്നതടക്കം മന്ത്രി ചോദിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഡോക്ടർമാരുടെ സംഘടന ഇങ്ങനെയൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ആംബുലൻസ് ജീവനക്കാർക്കെതിരെ ഇവർക്കടങ്ങിയ പെട്ടി എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പ്രവേശിച്ചു, അത് അനുവാദമില്ലാതാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് ഇന്ന് ഉച്ചയോടെ ആശുപത്രി അധികൃതർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പാളും മെഡിക്കൽ കോളേജ് പോലീസിന് പരാതി നൽകിയിരുന്നു. ആ പരാതിയിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ആംബുലൻസ് ജീവനക്കാർ ആശയക്കുഴപ്പമുണ്ടാക്കി എന്നതാണ് പരാതിയിൽ ഉന്നയിക്കുന്ന ഒരു കാര്യം. അവർ തുറക്കാത്ത ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിലേക്ക് ഈ പെട്ടിയുമായി പോകുകയായിരുന്നു എന്ന് ഈ പരാതിയിൽ പറയുന്നു. ഒപ്പം തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ എടുത്ത് പ്രചരിപ്പിച്ച് ആശുപത്രിക്ക് അവമതിപ്പുണ്ടാക്കാനുള്ള നീക്കം നടന്നു എന്നും ഈ പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട്. ശരി, ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഡോക്ടർമാർക്കെതിരായ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡോക്ടർമാരുടെ സംഘടന നാളെ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധിക്കുക.